സ്വപ്നങ്ങളും പ്രതീക്ഷകളും ദുഃഖങ്ങളുമെല്ലാം പ്രാർത്ഥനകളായി നിറച്ച് ആറ്റുകാലിൽ ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകളാണ് കഴിഞ്ഞ ദിവസം പൊങ്കാല അർപ്പിച്ചത്. സിനിമ സീരിയൽ രംഗത്ത് നിന്നടക്കം നിരവധി സ്ത്രീകളാണ് പൊങ്കാല അർപ്പിക്കാനായി എത്തിയത്. നടിമാരായ ചിപ്പിയും കൃഷ്ണപ്രഭയും അനുമോളും അടക്കം ഒട്ടനവധി താരസുന്ദരിമാർ പൊങ്കാല അർപ്പിക്കാൻ എത്തിയിരുന്നു. ഇപ്രാവശ്യം ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ എത്തിയവരിൽ സിനിമ സീരിയൽ താരം മഞ്ജു പത്രോസും ഉണ്ടായിരുന്നു. മഞ്ജുവിന്റെ ആദ്യത്തെ പൊങ്കാലയായിരുന്നു ഇത്തവണത്തേത്. പൊങ്കാലയിട്ടതിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ താരം സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചിരുന്നു. ദേവി മഹാമായെ ആറ്റുകാലമ്മയ്ക്ക് എന്റെ ആദ്യത്തെ പൊങ്കാല എന്ന തലക്കെട്ടോടു കൂടിയാണ് മഞ്ജു പത്രോസ് ആദ്യമായി ആറ്റുകാൽ പൊങ്കാല അർപ്പിച്ചതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത്. സെറ്റ് സാരി ഉടുത്ത് മുല്ലപ്പൂവും ചൂടി അതീവ സുന്ദരിയായിട്ടാണ് മഞ്ജു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയത്. പൊങ്കാലയിടുന്ന ചിത്രങ്ങൾ താരം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടതോടെ നിരവധി പേർ ആശംസകളുമായി എത്തിയിരുന്നു. എന്നാൽ പതിവ് പോലെ തന്നെ ഒരു കൂട്ടർ മഞ്ജുവിനെ അനുകൂലിച്ചപ്പോൾ ഒരു വിഭാഗം വിമർശനങ്ങളും സംശയങ്ങളുമായി എത്തി. കമന്റ് ഇട്ടവരിൽ ചിലരുടെ സംശയം ക്രിസ്ത്യാനികൾ പൊങ്കാലയിടുമോ എന്നതായിരുന്നു. ആദ്യത്തെ പൊങ്കാല എന്ന തലക്കെട്ട് നൽകിയിരുന്നതിനാൽ ഇത്രയും നാൾ കേരളത്തിലല്ലായിരുന്നോ എന്നാണ് മറ്റു ചിലർ മഞ്ജുവിനെ പരിഹസിച്ച് ചോദിച്ചത്. ആഗ്രഹങ്ങൾ സഫലമാക്കാനുള്ള പൊങ്കാല എന്നാണല്ലോ കണ്ടത്. സുനിച്ചനിൽ നിന്നും ഡിവോഴ്സ് ആണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത്. ആരാധകർക്ക് വേണ്ടി തലേ ദിവസം ഒരു പോസ്റ്റ് ഇടാമായിരുന്നു. ഒരു പരീക്ഷണമാക്കരുത്, ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുകൊണ്ട് എന്താണ് ആറ്റുകാൽ പൊങ്കാല, അവനവന്റെ മതത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെ എല്ലായിടവും ചാടി ചാടി നിൽക്കും എന്നിങ്ങനെയും കമന്റുകൾ വരുന്നുണ്ട്. മഞ്ജു പക്ഷേ ഇതിനോടൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. പൊങ്കാലയ്ക്കാണോ ഫോട്ടോഷൂട്ടിനാണോ പോയതെന്നും പരിഹസിച്ച് ചിലർ ചോദിച്ചിട്ടുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയ നിരന്തരമായി പിന്തുടരുന്ന വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് മഞ്ജു പത്രോസ്. മഞ്ജു പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾക്കും നൽകുന്ന ഇന്റർവ്യൂകൾക്കുമെല്ലാം വിമർശനങ്ങളുമായി ഒരു വിഭാഗം എത്താറുണ്ട്. ബിഗ് ബോസിൽ പോയതിനു ശേഷം മഞ്ജു സോഷ്യൽ മീഡിയയിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിയിങ് നേരിട്ട താരം കൂടിയാണ്. ബിഗ് ബോസ് സീസൺ 2 കണ്ടസ്റ്റന്റ് ആയിരുന്നു മഞ്ജു പത്രോസ്. വലിയ രീതിയിലുള്ള ആക്രമണമായിരുന്നു തനിക്കെതിരെയും തന്റെ കുടുംബത്തിനെതിരെയും ഒരു വിഭാഗം നടത്തിയതെന്നും തനിക്ക് നാടുവിട്ടുവരെ എവിടെയെങ്കിലും പോകാൻ തോന്നിയെന്നും നടി പറഞ്ഞിരുന്നു. വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജു ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയാകുന്നത്. തുടർന്ന് മഴവിൽ മനോരമയിലെ മറിമായം എന്ന പരിപാടിയിലൂടെയും മഞ്ജു ഏറെ ജനപ്രീതി നേടിയെടുത്തിരുന്നു. നോർത്ത് 24 കഥം, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, പഞ്ചവർണ്ണ തത്ത, കുട്ടിമാമ, ഭൂതകാലം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലും മഞ്ജു അഭിനയിച്ചിട്ടുണ്ട്. അളിയൻസ് എന്ന പരമ്പരയിൽ അഭിനയിച്ചു വരികയാണ് ഇപ്പോൾ മഞ്ജു. സിനിമയിലും സീരിയലിലും സജീവമായിട്ടുള്ള മഞ്ജുവിന്റെ പുതിയ സിനിമ വയസ്സെത്രയായി 30 നോ ലിമിറ്റ് ഫിലിംസിന്റെ ബാനറിൽ അജയനി നിർമ്മിച്ച് പപ്പൻ ഡി നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഫെബ്രുവരി അവസാനം പ്രദർശനത്തിനെത്തും. ഷിജു യൂസി, ഫൈസൽ അബ്ദുള്ള എന്നിവർ ചേർന്നാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. മഞ്ജു പത്രസിനു പുറമെ ഉണ്ണിരാജ, കലാഭവൻ സരിക, യുസി നാരായണി, ജയകുമാർ, നിർമ്മൽ പാലാഴി, പ്രദീപ് ബാലൻ തുടങ്ങി നിരവധി താരങ്ങളും സിനിമയിൽ അണിനിരക്കുന്നു. ഫസ്റ്റ് ലവ് എന്റർടൈൻമെന്റ് ആണ് ചിത്രത്തിന്റെ വിതരണം നിർവഹിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.